ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പാൽപ്പാടയിൽ നിന്നും മിക്സി യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് നല്ല ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അത് മാത്രമല്ല, ഒരു പ്രാവശ്യം നമ്മൾ കളക്ട് ചെയ്തു വെച്ച പാൽപ്പാടയിൽ നിന്ന് എങ്ങനെ നമുക്ക് രണ്ട് പ്രാവശ്യം നെയ്യ് ഉണ്ടാക്കാം, അതിൻ്റെ ഫുൾ സത്തെടുത്ത് നമുക്ക് എങ്ങനെ നെയ്യ് ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളിവിടെ വീട്ടിൽ വാങ്ങിക്കുന്നത് എന്നും 1 ലിറ്റർ പാലാണ്. അപ്പോൾ ഞങ്ങളൊരു വൈകുന്നേരം ടൈമിലാണ് പാല് വാങ്ങിക്കുന്നത്. അപ്പോൾ പാലിങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ ഞാനത് തിളപ്പിക്കാനായിട്ട് വയ്ക്കും. പാല് നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പാത്രത്തിൻ്റെ അടിയിലൊക്കെ കത്തിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്കൊന്ന് ഇടയ്ക്കിട്ട് ഇളക്കി കൊടുക്കാം. പാലിവിടെ നല്ലപോലെ തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ ഓഫാക്കാതെ തീ നല്ലപോലെ കുറച്ച് സിമ്മിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അത് പാലിന്ന് എന്താ പറയുക, തിക്കായി കിട്ടാനും പാലൊന്ന് വെന്ത് കിട്ടാനും സഹായിക്കും. അതുപോലെ തന്നെ പാല് നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. ഞങ്ങൾക്ക് രാത്രിയിലാണ് പാല് വരുന്നത്. അപ്പോൾ ഞങ്ങൾ രാത്രി തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. നേരം എടുത്തിട്ടാണ് ഞങ്ങളതിൻ്റെ പാൽപ്പാട് അതിൽ നിന്ന് മാറ്റാറ്. അപ്പോൾ അപ്പോഴത്തേക്കും നല്ലപോലെ പാൽപ്പാട് മുകളിൽ സെറ്റായിട്ടുണ്ടാവും. നമുക്ക് നല്ല തിക്ക് പാൽപ്പാട കിട്ടും നമ്മൾ ഇത് പാലൊരു കുറച്ച് സമയം ഒന്ന് തീ കുറച്ചിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 2 മിനിറ്റ് ഇത് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് തീ കുറച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞു, പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട്, നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഗ്യാസ് ഇവിടെ ഓഫാക്കിയിടണം. ഇങ്ങനെ എടുത്തു വെച്ച പാൽപ്പാടയാണിത്. ഞാൻ ഒരു 3 ആഴ്ചയോളമായി ഞാൻ ഇങ്ങനെ പാൽപ്പാട എടുത്തു വയ്ക്കുന്നു. അപ്പോൾ 3 ആഴ്ചത്തെ പാൽപ്പാടയുണ്ട് നമ്മുടെ ഈ പാത്രത്തിൽ. ഇത് സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ്. ഇതിനകത്ത് ഞാൻ പാൽപ്പാട ഇട്ട് വയ്ക്കുന്നതിന് മുമ്പായിട്ട് 2 സ്പൂൺ ചെറിയ സ്പൂൺ തൈര് ചേർത്തായിരുന്നു ഇതിനകത്ത്. ഏറ്റവും താഴെ പാത്രത്തിൽ 2 സ്പൂൺ തൈര് ചേർത്തതിന് ശേഷമാണ് ഞാൻ പാൽപ്പാട ഇട്ട് വയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ പാത്രം നിറഞ്ഞു. അപ്പോൾ ഇന്ന് ഈ പാൽപ്പാട എടുത്താണ് ഞാൻ നെയ്യ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതേ അടുത്ത പ്രോസസ്സിനായിട്ട് ഞാൻ ചീനച്ചട്ടി, നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ചീനച്ചട്ടി വേണമെങ്കിലും വെക്കുക കേട്ടോ. അപ്പോൾ ചട്ടി ഞാൻ നല്ലപോലെ കഴുകി തുടച്ചതിന് ശേഷമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന പാൽപ്പാട, ഈ 3 ആഴ്ചയിലത്തെ പാൽപ്പാടയാണത്, ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാൽപ്പാട ഞാൻ ഫ്രീസറിലാണ് വയ്ക്കാറ്. സൂക്ഷിച്ച് വയ്ക്കുന്നത് ഞാൻ ഫ്രീസറിലാണ്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് ഇന്ന് രാവിലെ ഞാനിതെടുത്ത് പുറത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തണുപ്പൊക്കെ നല്ലപോലെ തന്നെ വിട്ടിട്ടുണ്ട്. തണുപ്പ് നല്ലപോലെ വിട്ടിരിക്കണേ. അപ്പോൾ നമുക്കിനി ഇത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെന്നാണോ നെയ്യ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ, അതിൻ്റെ ഒരു 3-5 മണിക്കൂർ മുമ്പെങ്കിലും ഫ്രീസറിൽ നിന്ന് പാൽപ്പാട പുറത്തെടുത്ത് വെക്കണം നമ്മൾ. എന്നാലത് നല്ലപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടാക്കി എടുക്കാൻ എളുപ്പമുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കട്ട പോലെ ഇരിക്കും, ഫ്രീസറിലിരുന്ന് നല്ല കട്ട പോലെ ഇരിക്കുമായിരിക്കും. അപ്പോൾ അതൊന്ന് വിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 5-6 മണിക്കൂർ മുമ്പെങ്കിലും പുറത്തെടുത്ത് വയ്ക്കണം. അപ്പോൾ ഞാനിത് രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഇതേ മുഴുവൻ പാൽപ്പാടയും ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പാത്രം താ കാലിയായിട്ടുണ്ട് ഇവിടെ. നമ്മളിത് അടുപ്പത്ത് വയ്ക്കുന്ന സമയത്ത് നമുക്ക് തീ ഇത്തിരി കൂട്ടിയൊക്കെ വയ്ക്കാം. അപ്പോൾ വേഗത്തിൽ തന്നെ നമുക്കൊന്ന് അലുത്ത് കിട്ടും. അതിനുശേഷം നല്ലപോലെ അലുത്തതിന് ശേഷം പിന്നെ നമുക്ക് തീ കുറച്ചിടാം. അല്ലെങ്കിൽ ഒത്തിരി വലുപ്പൊക്കെയുള്ള ചീനച്ചട്ടിയൊക്കെ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ചെറിയ ചീനച്ചട്ടിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് ഇത് നിറഞ്ഞ് വിതുമ്പി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീ കുറച്ചിടണം ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ. രാവിലെ പുറത്തെടുത്ത് വെച്ച പാൽപ്പാടയാണിത്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് വൈകുന്നേരമാണ്. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് പുറത്തെടുത്ത് വെച്ചിട്ട്. അപ്പോൾ മിനിമം 6 മണിക്കൂറെങ്കിലും പുറത്ത് വയ്ക്കുക. അപ്പോഴാണ് നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കുമ്പോൾ തന്നെ വേഗത്തിൽ ഉരുകി കിട്ടുള്ളൂ. ഇതാ ഇപ്പോൾ ഇവിടെ പാൽപ്പാടയൊക്കെ നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇനി പെട്ടെന്ന് ഇത് തിളച്ച് പൊന്തി പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് കുറച്ചിടാം. ഇനി ചെറിയ തീയിൽ കിടന്ന് ഇത് ഉരുകി വരണം. നമുക്ക് ഇളക്കാനായിട്ട് ഒരു മരത്തിൻ്റെ കയ്യിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഈ പാത്രത്തിൽ നമ്മൾ ഈ കയ്യിലിങ്ങനെ വെച്ചിട്ട് നമുക്ക് വേറെ നമ്മുടെ ജോലികൾ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പോകാം, കുഴപ്പമൊന്നുമില്ല. തീ കുറച്ചിട്ടിട്ട് പക്ഷെ കൂടെ കൂടെ ഇത് ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ഇളക്കണം, അത്രയ്ക്കുള്ളൂ. അപ്പോൾ ഇവിടെ കിടന്നിങ്ങനെ പയ്യെ പയ്യെ തിളച്ച് ഉരുകി നെയ്യായി മാറിക്കൊള്ളും.
അപ്പൊ ഇടയ്ക്കൊരു ശ്രദ്ധ വേണം നമുക്ക്. പക്ഷെ അതിനൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ മറ്റു ജോലികൾ നമുക്ക് ചെയ്തു കൊടുക്കാം. നമുക്ക് തീ കുറച്ചിടണമെന്നുള്ള കാര്യം മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഇപ്പൊ പാൽപ്പാടത നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുനാരങ്ങയുടെ ഒരു പകുതി നീര് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നാരങ്ങയ്ക്ക് വെച്ച് ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഈ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ ചെറുനാരങ്ങയുടെ ആവശ്യമില്ല, അതിന് മാത്രം പാൽപ്പാടയൊക്കെ ഉള്ളപ്പോൾ ഒരു ഫുൾ ചെറുനാരങ്ങ എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മൂന്നാഴ്ചത്തെ പാൽപ്പാട കളക്ട് ചെയ്തതാണ്. അപ്പോൾ ചെറുനാരങ്ങ നമ്മൾ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നാഴ്ചയായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച പാൽപ്പാടയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നെയ്യ് നല്ല ക്ലിയറായി നമുക്ക് കിട്ടും, അതുപോലെ തന്നെ നല്ല സ്മെല്ല് കിട്ടും, നല്ല വാസനയായിരിക്കും, അതിന് നല്ല മണമായിരിക്കും. നമ്മൾ നെയ്യ് ഉണ്ടാക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നതുകൊണ്ട് നെയ്ക്ക് ഒട്ടും പുളി ടേസ്റ്റോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ, ശകലം പോലും പുളിയുടെ ടേസ്റ്റൊന്നും വരില്ല. നല്ലൊരു സ്മെല്ല് നമുക്ക് തരും, അതുപോലെ തന്നെ നമുക്ക് നല്ല ക്ലിയറായി കിട്ടും. എന്താ പറയുക, ഈ നെയ്യ് നല്ല ക്ലിയറായി കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നത്. തീ കൂട്ടിയും കുറച്ചും നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഗ്യാസ് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ കൊടുക്കുക. അതിനനുസരിച്ച് നമുക്കത് ഇളക്കിയും കൊടുക്കണം കേട്ടോ. തീ ഒത്തിരി കൂട്ടി വെച്ചിട്ട് നമ്മളിവിടെ അടുത്ത ആളില്ലെങ്കിൽ പെട്ടെന്ന് തിളച്ചത് പുറത്ത് ചാടും. അപ്പോൾ നമ്മൾ അടുത്തുണ്ടായിരിക്കണം. തിളയ്ക്കൽ കുറവിനനുസരിച്ച് തീ കൂട്ടി കൊടുക്കുക. ഒത്തിരി തിളച്ച് മുകളിലേക്ക് പൊന്തി വരുന്ന സമയമാവുന്നതിന് മുമ്പായിട്ട് തീ കുറച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ മിക്സി ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന്, ഡയറക്റ്റാണ് നമ്മളത് ചീനച്ചട്ടിയിലേക്ക് ഇട്ടേക്കുന്നത്. ഇന്നത്തെ നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് മിക്സി ഇല്ലാതെ നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്ന മെത്തേഡാണ്. നമ്മളോട് ഫ്രണ്ട്സ് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു മിക്സി എടുക്കാതെ ചെയ്യുന്ന ഇത്. ഒറ്റ പാത്രത്തിൽ നമ്മുടെ പണി കഴിഞ്ഞു. നമ്മൾ പാൽപ്പാട വെച്ചിരുന്ന പാത്രം എടുത്തു എന്നല്ലാതെ പിന്നെ നമ്മൾ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഈ പാത്രം വേറെ ഒരു പാത്രം നമ്മൾ ഇന്നത്തെ മെത്തേഡിന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ നെയ്യ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു വയ്ക്കാൻ മാത്രമാണ് നമ്മൾ വേറെ പാത്രം യൂസ് ചെയ്യണത്. വേറെ അല്ലാതെ നമുക്ക് വേറെ പാത്രങ്ങളിലൊന്നും നെയ്യ് വറ്റിക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ സൈഡിൽ കൂടെയൊക്കെ ഇളക്കി കൊടുക്കുക. സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇളക്കി കൊടുക്കുക. ഓൾറെഡി ഇതാ ഇവിടെ നെയ്യ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് സൈഡുകളിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നെയ്യ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ തീ കുറച്ചിടാം. തീ കുറച്ചിട്ട് നമുക്ക് ഇതിനെ വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്ത് നെയ്യാക്കി എടുക്കാം. ഇപ്പോൾ പാൽപ്പാടത ഇവിടെ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പണികൾ ഇതിനകത്ത് ഇങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് പോയി എൻ്റെ പണികൾ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സൈഡിൽ കൂടെയൊന്നും ഒട്ടും തന്നെ പിടിക്കില്ല. ഇനി അഥവാ എവിടെയെങ്കിലുമൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും തന്നെ പറ്റി പിടിക്കില്ല. അതാണ് നമുക്ക് ഇതിനകത്തുള്ള ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത്, ഈ നോൺ സ്റ്റിക്കിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഗുണം. നോർമൽ നമ്മുടെ സാധാ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇതാ നമ്മളിങ്ങനെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നെയ്യ് ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നെയ്യുടെ സ്റ്റേജിലേക്ക്, നെയ്യ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ നമ്മൾ ശകലം നീങ്ങി നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. മുഖത്തേക്കൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ചെറുതായിട്ട് പൊട്ടിത്തെറിച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട്. ബിഗിനേഴ്സിനെ ഓർത്തിട്ട് കേട്ടോ ഞാൻ ഇത്രയും കാര്യം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ അറിയുന്നതായിരിക്കും, അപ്പോൾ അവരൊന്ന് ക്ഷമിക്കുക. ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ആയിട്ടില്ല. ഒരു കുറച്ച് സമയം കൂടെ നമുക്കിത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നെയ്യ് നല്ലപോലെ തെളിഞ്ഞ് മുകളിലേക്ക് വരുന്നതും അതിൻ്റെ ലെഫ്റ്റ് ഓവർ ഇങ്ങനെ അടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതങ്ങനെ ഒരു കുറച്ച് സമയം കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ആ പാൽപ്പാട് നല്ലപോലെ തന്നെ ഉരുകി നെയ്യുടെ ആ ഒരു സ്റ്റേജിലേക്ക് ഇതായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടായിരുന്നൊക്കെ കുറഞ്ഞു. ഇടയ്ക്ക് വെച്ച് നല്ല പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ച് ഇത്തിരി ദൂരെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുക. നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിലും
നമ്മളത് ശ്രദ്ധിക്കുക. മറ്റ് ചീനിച്ചട്ടിയുടെ അത്രയ്ക്കും ഇതിനകത്ത് പിടിക്കില്ല, എങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, സൈഡിലൊക്കെ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക, ചെക്ക് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റ് ബ്രൗണിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പയ്യെ ഗ്യാസ് ഓഫാക്കി താഴത്തേക്ക് ഇറക്കി വയ്ക്കാം. ഇതൊന്ന് തണുക്കാനായിട്ട്, തണുത്തതിന് ശേഷം നമുക്ക് അരിപ്പ് വെച്ച് പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ ഇതാ ഇവിടെ നെയ്യ് നല്ലപോലെ തന്നെ സെറ്റായിട്ടുണ്ട്, മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ തിളച്ച് ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുക്കാൻ ഇപ്പോൾ ഞാനിവിടെ ഒരു 25 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. നമ്മൾ തീ കുറച്ചും കൂട്ടിയും വെച്ച്, നമ്മൾ തീ നല്ലപോലെ കൂട്ടി വെച്ച് ഇളക്കിക്കൊണ്ട് അടുത്ത് നിൽക്കണമെങ്കിൽ, തൊട്ടടുത്ത് നിന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണമെങ്കിൽ 20 മിനിറ്റൊക്കെ മതിയാവായിരിക്കും. നമ്മൾ തീ കുറച്ചിട്ട് വേറെ പണിക്കൊക്കെ പോകുമ്പോൾ അതെന്തായാലും കുറച്ചും കൂടി ടൈം എടുക്കും. പിന്നെ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ 20-25 മിനിറ്റ് എന്തായാലും അതെടുക്കും. പിന്നെ നമ്മളെടുക്കുന്ന നെയ്ക്ക് അനുസരിച്ചിരിക്കും, കൂടുതൽ ദിവസത്തെ നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ നെയ്യ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാ ഗ്യാസ് ഓഫാക്കണം. ഗ്യാസ് ഓഫാക്കിയിട്ട് ഞാനിവിടെ താഴേക്ക് ഇത് ഇറക്കി വയ്ക്കണം. താഴേക്ക് ഇറക്കി വെച്ച് നമുക്കിത് തണുക്കാനായിട്ട് വെക്കണം. പക്ഷെ നമ്മൾ വീണ്ടും കുറച്ച് സമയം കൂടെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ഇതിന്ന് ഇതുപോലെ നല്ല വൈറ്റ് കളറിൽ കണ്ടോ, അങ്ങനെ പതഞ്ഞ് ഇങ്ങനെ പൊന്തി വരുന്ന ഈ സമയത്ത് നമ്മളത് കറക്റ്റ് ഇത് താഴേക്ക് ഇറക്കണം, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോവും. അതുപോലെ ഇറക്കി വെച്ചിട്ടും ഒരു കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ആ പത ചിലപ്പോൾ പൊന്തി മുകളിൽ കൂടെ പാത്രത്തിൻ്റെ മുകളിൽ കൂടെ കവിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നല്ലപോലെ തന്നെ നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ നെയ്യ് ഉണ്ടാക്കി വെച്ചിരുന്നത് നല്ലപോലെ തന്നെ തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറു ചൂടേ ഇതിനുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് നെയ്യിനെ നമുക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പാണെങ്കിൽ ചെറു ചൂടുണ്ടായാലും കുഴപ്പമില്ല. പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പൊക്കെ എടുക്കണമെങ്കിൽ നല്ലപോലെ തണുത്തിട്ടേ ഒഴിക്കാവൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ് ഒഴുകിപ്പോവും. അപ്പോൾ നമുക്കിനി ഈ നെയ്യിന് ഈ പാത്രത്തിലേക്ക് പകർത്താം. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇപ്പോൾ ലെഫ്റ്റ് ഓവറായിട്ട് വന്നേക്കുന്ന ഈ പാർട്ടിനെ നമ്മൾ വീണ്ടും ഇതിൽ നിന്നും ഇനിയും നെയ്യ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഒരേ പാൽപ്പാടയിൽ നിന്ന് തന്നെ നമുക്ക് 2 പ്രാവശ്യം നെയ്യ് എടുക്കാം. ആ മെത്തേഡാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരേ പ്രാവശ്യം നെയ്യ് എടുക്കുന്നതാണ്, ഇതേപോലെയൊക്കെ നെയ്യ് എടുക്കുന്നതായിരിക്കും. പക്ഷേ വീണ്ടും അതേ പാൽപ്പാടയിൽ നിന്ന് തന്നെ നമ്മൾ 2-ാമത് നെയ്യ് എടുക്കുന്ന മെത്തേഡ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ വീഡിയോ കൂടെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ നല്ലപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉണ്ടായിരുന്ന നെയ്യെല്ലാം താഴെ പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് വീണ് കിട്ടാനായിട്ട് ഞാൻ നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് മുഴുവനായിട്ട് നമുക്ക് താഴെ പാത്രത്തിലേക്ക് വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ലെഫ്റ്റ് ഓവറായിട്ട് വന്നേക്കണ ഈ ഭാഗത്തിന് നമുക്ക് വീണ്ടും ചീനച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ നെയ്യ് നീക്കി വയ്ക്കാം. നമ്മളുണ്ടാക്കിയ നെയ്യ് നമുക്ക് നീക്കി വയ്ക്കാം. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ ലെഫ്റ്റ് ഓവറായിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഭാഗത്തിനെ വീണ്ടും നമ്മൾ അടുപ്പ് മേൽക്ക് വയ്ക്കാൻ പോണം, ഗ്യാസ് മേൽക്ക്. അപ്പോൾ ഗ്യാസിൻ്റെ അടുപ്പിലേക്ക് നമുക്ക് ഗ്യാസ് കത്തിച്ച് നമ്മളിതാ അടുപ്പ് മേൽക്ക് വയ്ക്കണം. അപ്പോൾ ഇതേ ചീനച്ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു. ഇതാ വീണ്ടും 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കണം, 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഇതൊന്ന് മുങ്ങിക്കിടക്കണം, അത്രമാത്രമേ ഉള്ളൂ. ബാക്കി വന്നിരിക്കുന്ന ഈ കൊറ്റനായിട്ടുള്ള നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭാഗത്തിലേക്ക് നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർക്കാം. നല്ലപോലെ മുങ്ങിക്കിടക്കണം, അതാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക്. വേറെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, അത്രയും മാത്രം നമുക്കത് മുങ്ങിക്കിടന്ന് നല്ലപോലെ തിളച്ച് കിട്ടണം. അതിനാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഒട്ടും തന്നെ ഇത് അടിയിലൊന്നും കത്തി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇതിൽ നിന്ന് വീണ്ടും ഇനിയും നെയ്യ് നമുക്ക് എടുക്കാൻ പറ്റും. അതിനാണ് നമ്മളിത് തിളപ്പിക്കാൻ പോകുന്നത്. ഇത് നല്ലപോലെ തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് നമ്മളിതിനെ വീണ്ടും തിളപ്പിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൽ നിന്നും മാക്സിമം നമുക്ക് കിട്ടാവുന്ന നെയ്യിനെ എടുക്കാനാണ്.
അപ്പോൾ ഇനി നമ്മൾ അരിച്ചൊഴിക്കേണ്ടത് നമ്മൾ ഇവിടെ എടുത്തു വെച്ചേക്കുന്ന ഈ നെയ്യിലേക്കല്ല, ഈ നെയ്യിലേക്ക് നമ്മൾ ഇതിനെ ഒഴിക്കാൻ പാടില്ല. നമ്മൾ ഈ പാത്രം മാറ്റി വെച്ച് വേറൊരു പാത്രത്തിലേക്ക് വേണം നമ്മൾ ഇതിനെ അരിച്ചൊഴിക്കാൻ. അതിലേക്ക് ഇത് മിക്സാക്കേണ്ട കാര്യമില്ല, കാരണം ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഈ നെയ്യിനെ ആദ്യം എടുത്ത് തീർക്കുക. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകില്ല, എങ്കിലും നമ്മുടെ ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ നെയ്യിനെ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ നെയ്യ് എടുക്കാവൂ. പക്ഷേ നമുക്കിതിൽ നിന്ന് ഫുൾ നെയ്യ് കംപ്ലീറ്റായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതിനുള്ളൊരു മെത്തേഡാണത്, വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. മിക്സി ഒന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇവിടെ നല്ല പോലെ തന്നെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലപോലെ തന്നെ വെട്ടി തിളച്ചിട്ടുണ്ട്. വെട്ടി തിളച്ചതിന് ശേഷം ഒരു ഇത്തിരി സമയം തീ കുറച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിക്കുക. അപ്പോൾ നല്ലപോലെ തന്നെ ഇതാകേണ്ട സൈഡുകളിൽ കൂടെ നമുക്ക് നെയ്യ് കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെയ്യ് നല്ലപോലെ കാണാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നെയ്യ് ഇവിടെ മുകളിലും അതിൻ്റെ കൊറ്റനായിട്ടുള്ള ഭാഗം താഴേക്കായിട്ട് കിടക്കുന്നത് വളരെ ക്ലിയറായിട്ട് കാണാം നിങ്ങൾക്ക്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഇവിടെ ഈ നമ്മൾ തിളപ്പിച്ച് ഇട്ടേക്കുന്ന ഈ നെയ്യിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വേറൊരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിച്ച സെയിം അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ അതാ നമ്മൾ മുഴുവൻ നെയ്യും ഇതിന് എടുത്തു കഴിഞ്ഞു. നമുക്കിവിടെ നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഈ കൊറ്റൻ കളയാം. ഇതിൽ നിന്ന് വേസ്റ്റായിട്ട് കിട്ടിയേക്കുന്ന ഈ പാർട്സ് നമുക്കിനി കളയാം. ഇത് നമുക്കിനി വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് എടുക്കാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ കൊറ്റൻ തന്നെയാണ്. അപ്പോൾ ഈ ഭാഗം നമുക്ക് വേസ്റ്റായിട്ടുള്ളത് കളയാം. ഇനി കാത്തു വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതിൽ നിന്ന് മാക്സിമം എടുക്കാവുന്ന അത്രയും നെയ്യ് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്ത് ചെയ്യേണ്ട നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പോൾ വെള്ളവും നെയ്യും കൂടെ മിക്സാണ്. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പ്രോസസ്സ് തീർന്നിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കണം. ഫ്രിഡ്ജിനകത്തോ ഫ്രീസറിനകത്തോ വയ്ക്കുക. ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ 3-4 മണിക്കൂർ ഇത് വെച്ച് ഇത് സെറ്റാവണം. അപ്പോൾ സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ മുകളിൽ നെയ്യും താഴെ വെള്ളമായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുത്തു വയ്ക്കണം. അപ്പോൾ ആദ്യം ഇത് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സ് കാണിക്കാം. അപ്പോൾ നമ്മൾ മുൻപ് അരിച്ചെടുത്ത് വെച്ച നെയ്യ് നല്ലപോലെ തന്നെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഇവിടെ ഞാൻ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്, ഗ്ലാസ് ജാറ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു വയ്ക്കാൻ പോണ്. നമ്മുടെ നല്ല നെയ്യ് നമുക്കിവിടെ എടുത്തു വയ്ക്കാം. ഹോൾസ് ചെറുതായിട്ടുള്ള അരിപ്പ് വെച്ച് അരിക്കുക. ഞാൻ ഏറ്റവും ആദ്യം അരിച്ചത് ഇത്തിരി കൂടെ ഹോൾസ് വലുതായിട്ടുള്ള അരിപ്പയായിരുന്നു. കാരണം അത് ചീനച്ചട്ടി വെച്ച് മൊത്തത്തിൽ ഒഴിക്കേണ്ടതുകൊണ്ട് ഞാൻ വലിയ അരിപ്പ് എടുത്തതാണ്. ഇവിടെ ഞാനിപ്പോൾ അതാ ചെറിയ അരിപ്പയാണ് എടുത്തേക്കുന്നത്. ചെറിയ അരിപ്പ് വെച്ച് നമ്മൾ നല്ലപോലെ ഒന്നും ഇതിനകത്ത് വേസ്റ്റൊന്നും ഇതിലേക്ക് വീഴാത്ത രീതിയിൽ ചെറിയ അരിപ്പ് വെച്ച് അരിച്ചെടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി നല്ല നെയ്യ് എന്ന് പറയുന്നത് ഇതാ ഇത്രയ്ക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഗ്ലാസ് ജാറിൽ ഇതാ ഇത്രയും നെയ്യ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തണുത്ത നെയ്യാണ്. അപ്പോൾ ഞാൻ അതായത് അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഫുൾ നെയ്യ് എടുത്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ അതിവിടെ നല്ലപോലെ തന്നെ തണുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മളിതിനെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞാനിതിനെടുത്ത് കുറച്ച് സമയം ഫ്രിഡ്ജിനകത്ത് വയ്ക്കട്ടെ. ഒരു 3-4 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കണം. അപ്പോൾ ഫ്രിഡ്ജിനകത്തേക്ക് ഞാനൊന്ന് എടുത്ത് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയത് രാത്രിയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കിത് സെറ്റായതിന് ശേഷം എടുത്ത് വീണ്ടും ഇതിൽ നിന്ന് ബാക്കിയുള്ള നെയ്യും കൂടി എടുക്കാൻ ഉള്ള ടൈം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചു. പിന്നെ നേരം വെളുത്തിട്ട് പിന്നെയാണ് ഞാനിപ്പോൾ ഇത് എടുത്തുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത പണി. അപ്പോൾ നിങ്ങളിതൊരു 4-5 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നോക്കുക സെറ്റായിട്ടുണ്ടോയെന്ന്. സെറ്റാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതാ ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കണ്ടോ, ഇതേപോലെ നെയ്യുള്ള ഭാഗം മുകളിൽ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നതാണ്. വെള്ളമുള്ള ഭാഗം ഇങ്ങനെ സൈഡിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ മൊത്തത്തിൽ മുകളിൽ മൊത്തം നെയ്യായിട്ട് പിടിച്ചിരിക്കുകയായിരിക്കും, അടിയിലായിരിക്കും വെള്ളം.
അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നെയ്യുടെ കഷ്ണങ്ങൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സെയിം ചീനച്ചട്ടിയിലേക്ക് വീണ്ടും എടുത്തിടാം. അതിനുവേണ്ടി വേറെ അപ്പോഴേക്കും ചീനച്ചട്ടിയൊന്നും കഴുകി മാറ്റേണ്ട, ആ സെയിം ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വീണ്ടും ഈ നെയ്യിനെടുത്തിട്ടിട്ട് ഇതിനകത്തുള്ള വെള്ളാംശം നമുക്ക് കംപ്ലീറ്റ് കളയണം. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന്, ഇതിപ്പോൾ ഓൾറെഡി സെറ്റായിട്ടുണ്ട്. നിങ്ങൾ 5 മണിക്കൂറൊക്കെ വെച്ചിട്ട് സെറ്റായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കുറച്ച് സമയം കൂടെ അതിനെ ഫ്രീസറിൽ, സോറി, ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. അപ്പോൾ അതാ ഫ്രീസറിനകത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് വീണ്ടും ഇത്രയും ഇതിനകത്ത് നെയ്യാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതാ കിട്ടിയേക്കുന്നത് ഇത്രയും നെയ്യാണ്. അപ്പോൾ ഈ നെയ്യിനെ ഞാൻ ഇതാ ഇതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് ഇതാ വീണ്ടും ഇടണം. നമുക്ക് വീണ്ടും ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലും നെയ്യ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഹോൾസ് ഉള്ള അതേപോലത്തെ കയ്യിലുണ്ട്, ഉണ്ടെങ്കിൽ അതിനെയും കൂടെ കോരിയെടുക്കുക. പക്ഷെ ഇനിയിപ്പോൾ കരിയായിട്ടൊന്നും ഇല്ല, ഇനി ഫുൾ വെള്ളം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം കൊണ്ട് നമുക്ക് ഇതിപ്പോൾ ബാക്കി വന്ന വെള്ളമാണ്. അപ്പോൾ ഇത് നല്ല വെള്ളമൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വെള്ളം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ കുഴിക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വെള്ളം അങ്ങനെ നീക്കി വയ്ക്കാം. എന്നിട്ട് നമുക്കിനി നെയ്യിനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നെയ്യിനെ ഇനി ഇത് ശരിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം, തീ കത്തിക്കാം. ഇതിങ്ങനെ മുകളിൽ സെറ്റ് ആവുന്ന വരെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ തണുപ്പിനനുസരിച്ചിരിക്കും, ചിലപ്പോൾ 4 മണിക്കൂറുകൊണ്ടാവും, ചിലപ്പോൾ 5 മണിക്കൂറുകൊണ്ട് സെറ്റായി കിട്ടും. ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വേഗത്തിലായി കിട്ടും. ഫ്രീസറിൽ സ്ഥലമുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം. അപ്പോൾ അതാ ഇവിടെ നമ്മൾ രണ്ടാമതും സെയിം പാൽപ്പാടിയിൽ നിന്ന് നമ്മൾ രണ്ടാമതും നെയ്യ് എടുക്കുന്നു, നെയ്യ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല പോലെ ചൂടാവാൻ തുടങ്ങി കഴിഞ്ഞുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് വെള്ളാംശം കൂടെയൊക്കെ കുറച്ചേശം ഉള്ളത് കൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അടപ്പ് പാത്രത്തിൻ്റെ തൊട്ടടുത്ത് റെഡിയാക്കി വയ്ക്കുക. ചെറുതായിട്ടിത് പൊട്ടിത്തെറിക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ അടപ്പ് വെച്ച് അടച്ചു വെച്ചേക്കാം ഒരു 2 മിനിറ്റ്. അപ്പോൾ ഇതിവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ഇതിനകത്ത് എന്തെങ്കിലും, നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും വെള്ളാംശം ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പൊട്ടിയായിട്ട് തീർന്നു പോയിക്കോളൂ, അത് വറ്റിപ്പോയിക്കോളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത്. വളരെ ഒത്തിരി നല്ലൊരു മെത്തേഡാണ്, കാരണം നമ്മൾ ഈ പാൽപ്പാടയിൽ നിന്ന് ഫുൾ നെയ്യും നമ്മൾ ഒരു ട്രിപ്പ് എടുത്തു, ഇത് രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇനി അതിനകത്ത് ഒരു ശകലം പോലും നെയ്യ് അവശേഷിക്കുന്നില്ല, ഫുൾ നെയ്യും ഇതാ നമ്മളിങ്ങനെ എടുക്കണം. അപ്പോൾ ചെറുതായിട്ട് കൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ സമയത്ത് നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്കിങ്ങനെ ചെറുതായിട്ട് പൊട്ടണ വെച്ചേക്കാം, ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന വെച്ചാൽ ആ വെള്ളാംശം അതിനകത്ത് ഉള്ളതുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നതാണ്. അപ്പോൾ അത് പൊട്ടി തീർന്നു കഴിയുമ്പോൾ ഞാൻ ഒച്ച നിന്ന് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ചീനച്ചട്ടി അടപ്പ് തുറന്ന് ചീനച്ചട്ടിയിലുള്ള നെയ്യിനെ നമുക്ക് എന്തെങ്കിലും പാത്രത്തിലേക്ക് ഒഴിച്ച് എടുക്കാം. ഇനി നമുക്ക് അടപ്പ് മാറ്റി നോക്കാം. ഇപ്പം അതിന് ആ പൊട്ടിത്തെറിക്കുന്ന ഒച്ചയൊക്കെ നിന്നു. ഇപ്പോൾ ഇതാ നിങ്ങൾക്കൂടെ കാണാം, ഇപ്പം ഇതിനകത്ത് വെള്ളാംശമൊന്നുമില്ല, വെള്ളമെല്ലാം കംപ്ലീറ്റ് വറ്റി. ഇപ്പം നമുക്ക് ഇത്രയും നെയ്യ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യിനെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മൾ സെയിം പാൽപ്പാടിയിൽ നിന്ന് തന്നെ 2 പ്രാവശ്യം നെയ്യ് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അല്ല ഗ്യാസ് ഓഫാക്കണം. ഇനി നമ്മുടെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത്, നമ്മൾ 2 പ്രാവശ്യം ഇപ്പം നെയ്യ് എടുത്തു കഴിഞ്ഞു, ഇനി നമുക്ക് വേറെ നല്ലൊരു ബൗളെടുക്കാം. നമ്മൾ മുൻപുണ്ടാക്കി വെച്ച നെയ്യിലേക്ക് ഇത് മിക്സ് ചെയ്യാതിരിക്കുക, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിനകത്ത് എന്തായാലും കുറച്ച് വെള്ളാംശം, നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഇത് രണ്ടാമതും നെയ്യ് ഉണ്ടാക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഒരു ശകലം പോലും വെള്ളാംശം ഇരിക്കുകയെ, അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റിയെങ്കിലും നമ്മളൊരു പ്രിക്കോഷനായിട്ട് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതും അതുപോലെ തന്നെ ഇത് ഏറ്റവും ആദ്യം എടുത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈ നെയ്യിനെ ആദ്യം യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ മറ്റേ നെയ്യിനെടുത്ത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നെയ്യ് ഞങ്ങൾക്കൂടെ ഇപ്പോൾ തണുപ്പാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഇത് ഞാൻ പുറത്തേക്ക് വെച്ചിരുന്നു, എങ്കിൽ പോലും ഇത് നല്ലപോലെ ഉറച്ചു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ നെയ്യ് നോക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി നെയ്യ് നമുക്ക് വീട്ടിൽ ഇവിടെ ഉണ്ടാക്കാം. ഇതേ ഈ മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നെയ്യ് ഉണ്ടാക്കാം. അതും പാൽപ്പാടിൽ നിന്നും ഫുൾ നെയ്യ് നിങ്ങൾക്ക് എടുക്കാം. ഇങ്ങനെ 2 തവണയായിട്ട് ഇതിനെ ഫുൾ നമുക്ക് എടുക്കാൻ പറ്റും.
അപ്പൊ ഞാനിനി ഇവിടെ ബാക്കി നമ്മളിപ്പോ ഉണ്ടാക്കിയ നെയ്യിനെയും കൂടെ അരിച്ച് ബൗളിലേക്ക് ഒഴിക്കാൻ പോകണം. നമുക്കിതാ ഇത്രയും നെയ്യാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മള് ചെറിയ എരിപ്പ് വെച്ചാണ് ഇത് ഒഴിച്ചേക്കുന്നത്. അപ്പൊ തന്നെ നോക്കി, നിങ്ങൾ നോക്കി, നല്ല ശുദ്ധമായ നെയ്യ് നമുക്ക് രണ്ടാമത് ഇതിൽ നിന്ന് കിട്ടി. ഇവിടെ നമുക്കിങ്ങനെ ഒരു ഹാഫ് കുപ്പി നമ്മുടെ ഈ ഗ്ലാസ് ജാറിൻ്റെ ഇതാ ഒരു ഹാഫ് ജാറ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബൗളിൽ ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലൊരു മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അതും മിക്സി ഒന്നും യൂസ് ചെയ്യാതെ, ഒത്തിരി പാത്രങ്ങളൊന്നും യൂസ് ചെയ്യാതെ, ജസ്റ്റ് ഈ ഒരു ചീനിച്ചട്ടി മാത്രം മതി നമുക്ക് ഇത്രയും നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ നമ്മൾ ഒഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ രണ്ട് പാത്രങ്ങൾ എടുത്തേക്കുന്നത്. വേറെ നമുക്ക് പാത്രത്തിൻ്റെ ഒന്നും അധികം യൂസ് വന്നില്ല. അപ്പൊ വളരെ, അത് പ്രത്യേകിച്ച് ജോലിക്കാരായവർക്കൊക്കെ ഇത് പടപ്പത്ത് വെച്ച് ചെറിയ തീയിലിട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന നേരത്തൊക്കെ വേറെ മറ്റു ജോലികൾ ചെയ്യുകയും ചെയ്യാം. ഇടയ്ക്ക് വന്ന് ഇത് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഇത് ഇങ്ങനെ നല്ല നെയ്യായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി മെത്തേഡാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതുപോലെ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കെടുത്തിട്ടോ. കാരണം ഇത് അവർക്കും കൂടെ ഒരു യൂസ്ഫുള്ളായ ഒരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ ബിഗിനേഴ്സ് ഒത്തിരി പേരുണ്ട്, നെയ്യ് എന്താ ചെയ്യേണ്ടത്, പാൽപ്പാടി എടുത്തിട്ട് പിന്നെ അത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ നെയ്യ് ഉണ്ടാക്കേണ്ടത് എന്നൊന്നും അറിയാത്ത ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ. അപ്പം അവർക്കൊക്കെ കൂടിയാണ് ഞാൻ ഈ കാര്യം അങ്ങനെ എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരണേ. മൂത്തവരും വലിയവരും ഒക്കെ ആയിട്ട് നന്നായിട്ട് അറിയുന്ന, സ്ഥിരം ചെയ്യുന്നവർക്ക് ഇതൊരു പുതിയ അറിവല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ന്യൂ കമേഴ്സിനെയും കൂടെ നമ്മുടെ ബിഗിനേഴ്സിനെയും കൂടെ ഒക്കെ ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ രീതിയിൽ നിങ്ങൾ ഈ മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കാൻ പറ്റും. അതും ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ, മിക്സി ഒന്നും യൂസ് ചെയ്യാതെ. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.